നമസ്കാരം. നമ്മുടെ രാജ്യത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റൊരു രാജ്യം കൂടിയുണ്ട്, പാകിസ്ഥാൻ. ഒരിക്കൽ ഇന്ത്യയുടെ ഭൂപ്രദേശം ആയിരുന്ന രാജ്യം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഒരുമിച്ച് പോരാടിയവർ ആണ്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ പാകിസ്ഥാൻ വിഭജിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മുന്നേറുകയാണ്. അതേസമയം പാകിസ്ഥാനാകട്ടെ വലിയ സാമ്പത്തിക പരാധീനതയിലാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ സൈനിക ശക്തികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. പാകിസ്ഥാനിലാകട്ടെ ഭരണകൂടവും സൈന്യവും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലിൽ ആണ്. ഭരണത്തിൽ സൈന്യം തന്നെ നേരിട്ട് ഇടപെടുന്ന സാഹചര്യവുമുണ്ട്. സൈനിക അട്ടിമറികളുടെ ചരിത്രവുമുണ്ട് പാകിസ്ഥാന്. ആ പാകിസ്ഥാനിൽ നമ്മുടെ അയൽ രാജ്യത്ത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. വോട്ടെടുപ്പിന് തലേദിവസം തന്നെ സ്ഫോടന പരമ്പരകളാണ് പാകിസ്ഥാനിൽ അരങ്ങേറിയത്. സമാധാന അന്തരീക്ഷത്തിൽ പാകിസ്ഥാനിൽ ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകുമോ എന്നതാണ് അന്തർദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഡൽഹിയിൽ ഇന്ന് കേരളത്തിന്റെ പ്രതിഷേധം. കേന്ദ്ര നയങ്ങൾക്കെതിരെ ജന്തർ മന്ദറിൽ സമരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. പിന്തുണയുമായി ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രിമാരും. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് LDF പ്രതിഷേധം. കേരളത്തിനും കർണാടകത്തിനും പുറമേ തമിഴ്നാടും പ്രതിഷേധത്തിൽ. DMK സഖ്യം പാർലമെന്റിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തും. കേന്ദ്ര ബജറ്റിൽ അവഗണനയെന്ന് വിമർശനം. ചെന്നൈയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ CPIM സമരത്തിൽ. പാർലമെന്റിൽ ധവളപത്രവുമായി സർക്കാർ. ലോക്സഭയിൽ വയ്ക്കുക UPA ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതി റിപ്പോർട്ട്. പ്രത്യേക ചർച്ചയ്ക്ക് സാധ്യത. രാജ്യസഭയിൽ ബജറ്റ് ചർച്ച. പാകിസ്ഥാൻ പോളിംഗ് ബൂത്തിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന്. മുസ്ലിം ലീഗും പീപ്പിൾസ് പാർട്ടിയും തമ്മിൽ പ്രധാന പോരാട്ടം. ബൂത്തിലെത്തുക 12.7 കോടി വോട്ടർമാർ. മാസപ്പടിക്കേസിൽ CPIM വെട്ടിലായോ? SFIO പരിശോധന തുടരുന്നു. വീണാ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. PV അൻവറിന്റെ പാർക്ക് പ്രവർത്തിക്കുന്നതെങ്ങനെ? വിചിത്ര നടപടിയുമായി സർക്കാർ. കോടതി ഇടപെടലിന് പിന്നാലെ ലൈസൻസ് പുതുക്കി നൽകി. റിയാസ് അബൂബക്കറിനുള്ള ശിക്ഷ എന്താകും? സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത കേസിൽ ശിക്ഷ സംബന്ധിച്ച വാദമില്ല. എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്ന് കൊച്ചി NIA കോടതി. കുട്ടികൾ ഒരുമിച്ചിരുന്നാൽ ശരിയാകില്ല. ലെക്ചർ ഹാൾ പഠനത്തിനായി തുറന്നു നൽകുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെതിരെ സദാചാര പോലീസ് ആരോപണവുമായി വിദ്യാർത്ഥികൾ. U19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളെ ഇന്നറിയാം. ഓസ്ട്രേലിയ പാകിസ്ഥാൻ രണ്ടാം സെമി വില്ലോമൂർ പാർക്കിൽ. വാർത്താരംഭം ആദ്യം പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ ഇന്ന് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. കേരളത്തിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നും കേന്ദ്രത്തിന് അർഹമായ കേന്ദ്രവിഹിതം നൽകുന്നില്ല എന്നും ആരോപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി, പഞ്ചാബ് മുഖ്യമന്ത്രിമാർ ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകും എന്നാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, വലിയ തയ്യാറെടുപ്പ്
നേരത്തെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് കേരള സർക്കാർ തയ്യാറെടുക്കുന്നത്? അഭിലാഷ്, ജന്തർ മന്തർ ഇന്നേതായാലും വീണ്ടും കേന്ദ്രവിരുദ്ധ സമരത്തിന് വേദിയാവുകയാണ്. ഇന്നലെ ഇതേ വിഷയം കേന്ദ്ര അവഗണന ഉന്നയിച്ചുകൊണ്ട് കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരമെങ്കിൽ, ഇന്ന് കേരള സർക്കാരിൻ്റെ ഒരു മന്ത്രിസഭ ഒന്നടങ്കം ഇന്ന് ജന്തർ മന്ത്രിൽ പ്രതിഷേധിക്കുകയാണ്. മന്ത്രിസഭയ്ക്ക് പുറമെ കേരളത്തിലെ LDF MLA മാർ ഇതോടകം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം CPM കേന്ദ്ര നേതൃത്വത്തിലെ നേതാക്കൾ, സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഈ സമരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ഏതായാലും അല്പസമയത്തിനകം തന്നെ സമരം ആരംഭിക്കും. 10:30 മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രകടനവുമായി ജന്തർ മന്ദറിലേക്ക് നീങ്ങും. കേരള ഹൗസിൽ നിന്ന് ഏതാണ്ട് തൊട്ടടുത്താണ് ജന്തർ മന്ദറുള്ളത്, അവിടേക്ക് നീങ്ങും. അതിനുശേഷം ജന്തർ മന്ദറിൽ തയ്യാറാക്കിയ സമരപ്പന്തലിലാണ് ഈ സമരം നടക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും സമരം നടക്കുക. 11:00 ആരംഭിച്ച് 1:30 സമരം അവസാനിക്കുന്ന രീതിയിലാണിപ്പോൾ ഏതായാലും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വലിയ അവഗണന, സമീപകാലത്തൊന്നും ഇല്ലാത്ത അവഗണന കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് 15-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അത് സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന വാദം കൂടി സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതായത് 15-ാം ധനകാര്യ കമ്മീഷന്റെ പ്രകാരം 1.9% സംസ്ഥാനത്തിന് വിഹിതം. 14-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം അത് 2.5% പത്താം ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് 3.8% കേരളത്തിന് വിഹിതം. ഇങ്ങനെ ഈ ഇനത്തിൽ മാത്രം 18,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് സംസ്ഥാനം വ്യക്തമാക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇത് അതിജീവനത്തിൻ്റെ സമരമാണ്, ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര വിരുദ്ധ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു വേദി കൂടിയായി ഇന്നത്തെ സമരം മാറുമെന്ന്. തീർച്ചയായും രാകേഷ്, അങ്ങനെ പഞ്ചാബിന്റെയും അതോടൊപ്പം തന്നെ ഡൽഹിയുടെയും മുഖ്യമന്ത്രിമാർ എത്തുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഞാൻ രാകേഷിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾക്ക് ശേഷം രാകേഷിലേക്ക് എത്താം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും MP മാരും ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രത്യക്ഷ സമരവുമായി വരുന്നത് ഒരു ചരിത്ര സംഭവമാണ്. ഞങ്ങൾ ഇവർത്തിയ മുദ്രാവാക്യങ്ങളെല്ലാം ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി കേരളത്തിൻ്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത് അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്ന രൂപത്തിലേക്ക്. അതാണ് കർണാടകത്തിൻ്റെ ഇന്നലത്തെ സമരം കണ്ടത്. ഒപ്പം ദേശീയ നേതാക്കൾ തന്നെ, ഇപ്പം ഖാർഗെ തന്നെ ഇന്നലെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ന്യായമായ നീക്കം ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വന്നു. അതുപോലെ തന്നെ ഇന്നലെ കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കമൻറ്റ് ചെയ്തു, കേരളത്തിൻ്റെ ഭാഗം ശരിയാണ്. അതുപോലെ കർണാടകത്തിലെ മന്ത്രിമാർ, കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം മാത്രം ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെൻറ് ഉയർത്തിയ കേന്ദ്രത്തിൻ്റെ ഈ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിരോധവും പ്രതിഷേധവും ശരിയാണെന്ന് ദേശീയ തലത്തിൽ വൻ പ്രാധാന്യത്തോടുകൂടി ഇതിനെ കാണുന്ന ഒരു പൊതു സാഹചര്യം വളർന്നു വന്നിരിക്കുന്നു. ഒരു ദേശീയമാനം ഞങ്ങളുടെ സമരത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി കേരളം ഇന്ന് സമരം ചെയ്യുന്നത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. സാമ്പത്തികമായി കേരളത്തെ വലിഞ്ഞു മുറുക്കി സംസ്ഥാനത്ത് വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനത്തിലും കേന്ദ്ര നയം മൂലം തടസ്സം വരുന്നു. 60,000 കോടി രൂപ കേരളത്തിന് കഴിഞ്ഞ ഒരു വർഷം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ സമീപിച്ചു, ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു, പക്ഷെ അവർ ഗൗരവമായിട്ടെടുത്തില്ല. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ കേസിന് പോയി. അത് കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കേന്ദ്രത്തിന് ഈ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ പ്രൊട്ടസ്റ്റാണ് ഡൽഹിയിൽ ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു സമരമാണ്. രാകേഷ്, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധമെന്ന് പറയുമ്പോൾ പോലും VN വാസവൻ്റെ വാക്കുകൾ കൃത്യമായി അതിനൊരു മാനം, പുതിയ മാനം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാകേഷ് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾ ആണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ക്ഷണിച്ചുവെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന് സഹകരിക്കാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ ഇന്നലെ കർണാടകം, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം പ്രതിഷേധവുമായി എത്തി. ഇന്ന് ഇതര സംസ്ഥാനങ്ങളിലടക്കം പ്രതിഷേധം, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പ്രതിഷേധം നടക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും ഈ പ്രതിഷേധത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്?
അഭിലാഷ്, കേരളത്തിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്, പക്ഷേ ഇതൊരു ഇന്ത്യ വിരുദ്ധ ചേരിയുടെ, പ്രത്യേകിച്ച് ക്ഷമിക്കണം, ബി ജെ പി വിരുദ്ധ ചേരിയുടെ ഒരു വേദിയാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ സർക്കാർ നടത്തിയിരുന്നു. കാരണം ഏറെ നാൾ മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഈ സമരം. പ്രത്യേകിച്ച് കർണാടക സമരം പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കേരളം സമരം പ്രഖ്യാപിച്ചിരുന്നു. മാത്രവുമല്ല ഏതാണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാക്കളെയൊക്കെ ക്ഷണിച്ചിരുന്നു. ഏതായാലും നിലവിൽ സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഇതിന് പുറമെ രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളാണ് ഇതിനകം നടത്തിയിട്ടുള്ളത്. ഏതായാലും അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പങ്കെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഒപ്പം തന്നെ എൻ സി പി അധ്യക്ഷനായ ശരത് പവാറും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ എൻ സി പി ശരത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിനൊപ്പമാണ്. അപ്പോൾ ശരത് പവാറും എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഡി എം കെ ഇതിനോടകം തന്നെ എം കെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അടക്കം രംഗത്ത് വന്നിരുന്നു. സ്റ്റാലിൻ ഒരു എത്തിയേക്കില്ല, പകരം ഡി എം കെയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എം പിമാരടക്കമുള്ളവരെ സമരത്തിലേക്ക് അയക്കുമെന്നാണ് ഡി എം കെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ആർ ജെ ഡിയും അവരെ നേതാക്കളെ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വേദി കൂടിയായി മാറുകയാണ് കേന്ദ്രത്തിനെതിരായ കേരളത്തിൻ്റെ സമരം. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ആരും പങ്കെടുക്കില്ല. ദേശീയ നേതൃത്വത്തെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേരള നേതാക്കൾ, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രതിപക്ഷം ഈ സമരത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കില്ല. ഏതായാലും 11 മണിയോടുകൂടി തന്നെ ഈ സമരം ആരംഭിക്കുവാനാണ് തീരുമാനം. 10:30 മാർച്ചായി അവിടേക്ക് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പ്രതിഷേധ വേദിയായി മാറുകയാണ് ഡൽഹിയിലെ ജന്തർ മന്തർ. കേരള ഹൗസിൽ നിന്നാണ് കേരള സർക്കാരിൻ്റെ പ്രതിഷേധം ആരംഭിക്കുക. റാലിയായി, പദയാത്രയായി പ്രതിഷേധം ജന്തർ മന്തറിലേക്ക് നീങ്ങും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് കേരള സർക്കാർ തയ്യാറാകുന്നത്. കേരള സർക്കാരിൻ്റെ ഡൽഹി സമരം കൊണ്ട് കേന്ദ്ര തീരുമാനങ്ങൾക്ക് മാറ്റം വന്നില്ല എങ്കിലും വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കാമെന്നതാണ് ഇടതുമുന്നണിയുടെ നേട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലെ കോൺഗ്രസിനെയും ബി ജെ പിയെയും പ്രതിരോധത്തിലാക്കാം എന്നതും സി പി ഐ എം കണക്കുകൂട്ടുന്നു. ഫെഡറൽ തത്വങ്ങൾ അപ്പാടെ ലംഘിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള വിഷയം ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടക്കുന്നത്. ഇങ്ങനെ ഒരു അസാധാരണവും അപൂർവവുമായ സമരം കൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമെന്നോ കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ വർധന വരുത്തുമെന്നോ കേരള സർക്കാർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറമുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ ചില സംസ്ഥാനങ്ങളോട് വിവേചനപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ചർച്ച ദേശീയ തലത്തിലടക്കം ഉയർത്തിക്കൊണ്ടുവരാനും അതിൻ്റെ മുന്നിൽ നിൽക്കാനും കേരള സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ എൻ ഡി എ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ലാളനയും ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പീഡനവും എന്നുള്ളതാണ് നയം എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതവും അല്ലെങ്കിൽ എൻ ഡി എ ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതവും തമ്മിലുള്ള വ്യത്യാസം ദേശീയ തലത്തിലടക്കം ചർച്ചയാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന നേട്ടം. മറ്റൊന്ന്, കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും കൂടി പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നു എന്നതുകൂടിയാണ്. കേരളത്തിൻ്റെ ഈ പൊതുസമരത്തിന് അല്ലെങ്കിൽ സമാനമായ രീതിയിലേക്ക് കർണാടക സമരം ചെയ്തു കഴിഞ്ഞു. ഈ സമരത്തിന് മമതാ ബാനർജി അടക്കമുള്ള അല്ലെങ്കിൽ സ്റ്റാലിൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ, കെജ്രിവാളിൻ്റെയും പഞ്ചാബിൻ്റെയും അടക്കമുള്ള പിന്തുണ ലഭിക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഈ സമരത്തിനെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ സമാനമായ വിഷയം ഉയർത്തുന്നു. അത്തരമൊരു വിഷയത്തിൽ ബി ജെ പിക്കെതിരെ എൻ ഡി എക്കെതിരെ സമരം ചെയ്യാനുള്ള ഒരു വലിയ നീക്കത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും മാറി നിൽക്കുന്നു എന്നത് രാഷ്ട്രീയമായി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക എന്ന ലക്ഷ്യം കൂടി സി പി എമ്മിനും ഇടത് മുന്നണിക്കുമുണ്ട്. ബി ജെ പി വിരുദ്ധ നീക്കങ്ങളിൽ, സമരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, ചാമ്പ്യനായി നിൽക്കുന്നത് സ്വാഭാവികമായും ഇടതുമുന്നണിയാണ് എന്നത് സാധാരണ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾക്കിടയിൽ അടക്കം സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്നതുകൂടി കേരളത്തിലെ ഇടതുമുന്നണി മുന്നിൽ കാണുന്നുണ്ട്. ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഈ സമരത്തിന് പിന്നിലുണ്ട്. റൈറ്റ്. കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തും എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ സമരം വിജയിപ്പിക്കാൻ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭ്യർത്ഥിച്ചു. അതേസമയം കേന്ദ്ര അവഗണനയ്ക്കെതിരെ തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യത്തിന്റെ ഡൽഹി പ്രതിഷേധവും ഇന്ന് നടക്കും. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിഷേധം. 8 ജില്ലകളിലെ പ്രളയക്കെടുതിയിൽ 37,000 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചതിന് എതിരെയാണ് പ്രതിഷേധം. കേന്ദ്ര ബജറ്റിലും അവഗണനയാണ് നേരിട്ടതെന്നും ഡി എം കെ ആരോപിക്കുന്നു.
തമിഴ്നാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPIM സംസ്ഥാന ഘടകത്തിന്റെ പ്രതിഷേധവും ഇന്ന് ചെന്നൈയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധം നടക്കുക. പ്രളയബാധിത ജില്ലകൾക്ക് സഹായം നിഷേധിച്ചതിന് പുറമെ ബജറ്റിലും അവഗണിച്ചതായാണ് ആക്ഷേപം. ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഈ CPIM പ്രധാനമായും ആവശ്യപ്പെടുന്നത് അവരോടൊപ്പം ചേർന്നിട്ടല്ല എങ്കിൽ പോലും കോൺഗ്രസ് മറ്റൊരു സമരം കേന്ദ്രത്തിനെതിരെ നടത്തണം എന്നുള്ളതാണ്. ഇതിപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയും പ്രതിഷേധമാണ്. കർണാടകം നിലവിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും ഈ തരത്തിലുള്ള പ്രതിഷേധം എന്ന നിലയിൽ ഇപ്പോൾ അനുമാനിക്കേണ്ടി വരികയല്ലേ? അഭിലാഷ്, അങ്ങനെ വേണം കരുതാൻ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നടങ്കം സമരരംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതായത് ഇന്നലെ കർണാടകം, ഇന്ന് കേരളം ജന്തർമന്ദറിൽ സമരം നടത്തുന്നു. ഒപ്പം പാർലമെന്റിൽ ഇതേ സമയം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയായ DMK നേതൃത്വത്തിലും സമരം നടക്കുകയാണ്. ഏതായാലും ഇന്ന് പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് തമിഴ്നാട്ടിലെ DMK അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്. കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം. DMK പുറമെ DMK സഖ്യകക്ഷികളായ ഇടതു പാർട്ടികൾ, കോൺഗ്രസ്, VCK തുടങ്ങിയ കക്ഷികളും ഈ സമരത്തിന്റെ ഭാഗമാകും. പ്രധാനമായും ഉന്നയിക്കുന്നത് സമീപകാലത്തുണ്ടായ പ്രളയം, അത് 8 ജില്ലകളിൽ വലിയ നാശനഷ്ടമുണ്ടാക്കി. എന്നാൽ ഇതിന് സഹായമായി 37,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതൊന്നും അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സമരം. മാത്രമല്ല, ബജറ്റിലും കാര്യമായ നീക്കിയിരിപ്പ് തമിഴ്നാടിനായി ഉണ്ടായില്ല. വലിയ അവഗണന തമിഴ്നാട് നേരിട്ടു എന്ന ആരോപണമാണ് DMK ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് DMK അടക്കമുള്ള പാർട്ടികൾ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികൾ ഒന്നടങ്കം സമരരംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായി. നേരത്തെ ഇത്തരം സമരവുമായി രംഗത്തിറങ്ങിയത് പശ്ചിമബംഗാളായിരുന്നു. ജന്തർമന്ദറിലും ഒപ്പം തന്നെ രാജ്ഘട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഒരു പ്രത്യക്ഷ സമരം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷം ഇപ്പോൾ കർണാടകയും ഒപ്പം കേരളവും കൂടി സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഏതായാലും പാർലമെന്റിൽ DMK പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അഭിലാഷ്, അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. നമുക്ക് അന്തർദേശീയ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ദേശീയ വാർത്ത കൂടിയുണ്ട്. പാർലമെന്റിൽ ധവളപത്രവുമായി സർക്കാർ. UPA ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ വയ്ക്കുക. ഇതിൽ പ്രത്യേക ചർച്ചയും നടന്നേക്കും. കഴിഞ്ഞ 10 വർഷത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവെന്ന് സ്ഥാപിക്കാനാണ് നീക്കം. രാജ്യസഭയിൽ ഇന്ന് ഇടക്കാല ബജറ്റിന്മേലുള്ള ചർച്ചയും നടക്കും. BJP ഇതര സംസ്ഥാനങ്ങൾ ഡൽഹിയിൽ പ്രതിഷേധവുമായി എത്തുമ്പോഴാണ് UPA സർക്കാരിന്റെ കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഉയർത്തിക്കാണിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇനി അന്തർദേശീയ വാർത്തയിലേക്കാണ്. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന്. ഇന്ത്യൻ സമയം രാവിലെ 8:30 വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5:30 പോളിംഗ്. 272 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 12.7 കോടി വോട്ടർമാരാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് ഇത്തവണ മത്സരിക്കാനാകുന്നില്ല. ഇമ്രാൻഖാന്റെ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിക്ക് ക്രിക്കറ്റ് ബാറ്റ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കാത്തതിനാൽ സ്വതന്ത്രരായാണ് ഇത്തവണ മത്സരിക്കുന്നത്. പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങിയെത്തി പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്ത നവാസ് ഷെരീഫ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ബേനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മത്സരരംഗത്ത് ഉണ്ടെങ്കിലും സൈന്യത്തിന്റെ പിന്തുണ നവാസ് ഷെരീഫിനാണ്. ഇതിനിടെ ഇന്നലെ ബലൂചിസ്ഥാനിൽ ഇരട്ട സ്ഫോടനമുണ്ടായി. ഇതിൽ 28 പേർ കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരിക്കുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഇന്നലെ തന്നെ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു, എങ്ങനെ പുരോഗമിക്കുന്നു? അഭിലാഷ്, പാകിസ്ഥാൻ ഒരിക്കൽ കൂടെ വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. കനത്ത സുരക്ഷയ്ക്കിടയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇരട്ട സ്ഫോടനങ്ങളും അക്രമ സംഭവങ്ങളും ഇന്നലെ ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് വോട്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഈ വോട്ടെടുപ്പ് ആരംഭിച്ച ഇത്രയും സമയത്തിനുള്ളിൽ സമാധാനപരമായി പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ നീണ്ടു നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
പ്രതീക്ഷിക്കാൻ വയ്യ. ഏതായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 6.5 ലക്ഷം സൈനികരെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കനത്ത അക്രമ സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ഏതായാലും നവാസ് ഷെരീഫിന്റെ പാർട്ടിക്ക് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് വലിയ വിജയ പ്രതീക്ഷയാണുള്ളത്. ഇവർക്ക് സൈന്യത്തിന്റെ ഒരു പിന്തുണ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവർ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. പ്രവാസത്തിന് ശേഷമാണ് നവാസ് ഷെരീഫ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശത്രുവായ ഇമ്രാൻഖാൻ അദ്ദേഹം ജയിലിലാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ക്രിക്കറ്റ് ബാറ്റ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കണം എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കുകയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രിക്ക് ഇൻസാഫിന് ഇത്തവണ വിജയസാധ്യത മങ്ങലാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നവാസ് ഷെരീഫിന് വലിയ വിജയസാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ബെനസർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയും മത്സര രംഗത്തുണ്ട്. മറ്റൊരു PPP പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ആണ് ശക്തമായി മുന്നോട്ടുള്ളത്. ഈ ബിലാവൽ ഭൂട്ടോയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അവർക്കും വലിയ വിജയ പ്രതീക്ഷ തന്നെ ഉണ്ട്. എങ്കിലും നവാസ് ഷെരീഫിനാണ് കൂടുതൽ വിജയസാധ്യത കൽപ്പിച്ചു കാണുന്നത്. 272 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. 12.5 കോടി വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. അഭിലാഷ്. റൈറ്റ്. പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യത്ത് ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് SFIO അടുക്കുകയാണോ? കേരള വാർത്തകൾ കൂടുതലായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഡൽഹി സമരം ഇന്ന്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്യതലസ്ഥാനത്തെത്തി. ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP നേതാവ് ശരത് പവാർ എന്നിവർ പങ്കെടുക്കും. DMK, സമാജ്വാദി, RJD പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുക്കും. തമിഴ്നാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM സംസ്ഥാന ഘടകത്തിന്റെ പ്രതിഷേധം ഇന്ന്. ചെന്നൈയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധം നടക്കുക. പ്രളയബാധിത ജില്ലകൾക്ക് സഹായം നിഷേധിച്ചതിനു പുറമെ ബജറ്റിലും അവഗണിച്ചതായാണ് ആക്ഷേപം. കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തും LDF പ്രതിഷേധം സംഘടിപ്പിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ സമരം വിജയിപ്പിക്കാൻ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർലമെന്റിൽ ധവളപത്രവുമായി സർക്കാർ. UPA ഭരണകാലത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ വെക്കുക. ഇതിൽ പ്രത്യേക ചർച്ചയും നടന്നേക്കും. കഴിഞ്ഞ 10 വർഷത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടെന്ന് സ്ഥാപിക്കാനാണ് നീക്കം. രാജ്യസഭയിൽ ഇന്ന് ഇടക്കാല ബജറ്റിന്മേലുള്ള ചർച്ചയും നടക്കും. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേറാക്രമണവും ആസൂത്രണം ചെയ്ത കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനെതിരായ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം നടക്കും. പ്രതി കുറ്റക്കാരനെന്ന് കൊച്ചി NIA കോടതി ഇന്നലെ വിധിച്ചിരുന്നു. പ്രതിക്കെതിരെ NIA ചുമത്തിയ 38-39 വകുപ്പും 120B വകുപ്പും തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ മാത്രമാണ് കേസിലെ പ്രതി. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന്. ഇന്ത്യൻ സമയം രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പോളിംഗ്. 272 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് 12.7 കോടി വോട്ടർമാരാണ്. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് ഇത്തവണ മത്സരിക്കാനാകില്ല. പാകിസ്ഥാനിൽ അതിശക്ത സ്ഫോടനം. ബലൂചിസ്ഥാനിൽ ഇരട്ട സ്ഫോടനത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. 50 പേർക്ക് പരിക്കേറ്റു. ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ ഭീകരാക്രമണം. ഷഹീദ്ഗഞ്ചിലെ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പഞ്ചാബിലെ അമൃത്സർ സ്വദേശിയായ അമൃത്പാൽ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്.
പി വി അൻവർ എം എൽ എയുടെ കക്കാടംപൊയിലെ പാർക്ക് പൂട്ടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. പാർക്കിന് ലൈസൻസ് ഇല്ല എന്ന് സർക്കാർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെ പാർക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് സർക്കാർ ഇന്ന് വിശദമായ മറുപടി നൽകും. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സുവർഗ വാർത്താരംഭം തുടരുകയാണ്. നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സ്ഫോടന സംഭവങ്ങളെക്കുറിച്ചുമാണ് റിപ്പോർട്ട് ചെയ്തത്. എങ്കിൽ കേരളത്തിലും അത്തരം സ്ഫോടനങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരാൾ പിടിയിലായിരുന്നു. കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്ത കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനെതിരായ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം ആരംഭിക്കുകയാണ്. പ്രതി കുറ്റക്കാരനാണ് എന്ന് കൊച്ചി എൻ ഐ എ കോടതി ഇന്നലെ തന്നെ വിധിച്ചിരുന്നു. പ്രതിക്കെതിരെ എൻ ഐ എ ചുമത്തിയ 38, 39 വകുപ്പും 120B വകുപ്പും തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ മാത്രമാണ് കേസിലെ പ്രതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു, വിലയിരുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സാങ്കേതികമായ വാദം എന്നതിനപ്പുറത്ത് പ്രസക്തിയുണ്ടോ? നിലവിലെ ഒരു സൂചന എന്താണ്? ഈ പ്രതിക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അഭിലാഷ, ഇതിൽ യു എ പി ഐ നിയമപ്രകാരമുള്ള 38-ാം വകുപ്പ് 39-ാം വകുപ്പ്, അതായത് ഭീകര സംഘടനയിൽ അംഗമാകുക, ഭീകര പ്രവർത്തനം നടത്തുക എന്നതും അതോടൊപ്പം തന്നെ ഐ പി സി നിയമപ്രകാരമുള്ള 120B കുറ്റകരമായ ഗൂഢാലോചന, ഈ 3 വകുപ്പുകൾ പ്രതി അതിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇത് പ്രകാരം ഉള്ള ശിക്ഷ എന്നാണ് പറയുന്നത്. ഇതിൽ പ്രതിഭാഗം ഇന്നലെ വാദിച്ചത്, ഇന്നും വാദം തുടരും. പ്രതിഭാഗം വാദിച്ചത് കഴിഞ്ഞ 5 വർഷമായി ഇയാൾ കസ്റ്റഡിയിലുണ്ട്, വിചാരണയായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഈ കാലയളവ് തടവ് ശിക്ഷയായി കണ്ട ഇളവ് ചെയ്യണമെന്നൊരു വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇതിൽ എൻ ഐ എ പറയുന്നത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഇയാൾ മുന്നോട്ട് പോയിരുന്നത്. കാരണം ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് ഇവിടെ നിന്ന് ഐ എസിലേക്ക് എത്തി അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തനം നടത്തുന്ന അബ്ദുൾ റാഷിദ് എന്ന ആളുടെ സംഘത്തിലേക്ക് എത്തുകയും ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഒപ്പം 14 പേരെ ഐ എസ് എൽ ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. അവരുമായെല്ലാം തന്നെ ഇയാൾ നിരന്തര ബന്ധം പുലർത്തി. മറ്റൊന്ന് വളരെ ഗൗരവതരമായ ഒന്ന്, ശ്രീലങ്കയിൽ സ്ഫോടനം നടത്തിയ ഭീകരനുമായിട്ട് ഇയാൾക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി അയാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, നിരന്തരമായ ബന്ധപ്പെട്ടിൽ ഇവർ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ ശ്രീലങ്കയിൽ നടന്നതുപോലെ തന്നെയുള്ള സ്ഫോടന പരമ്പരകൾ വലിയ രീതിയിൽ തന്നെ നടത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇയാളും ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നത് കൃത്യമായ വിവരങ്ങൾ എൻ ഐ എക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 പേർ കൂടി ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. പക്ഷേ അവർ 2 പേരും തന്നെ മാപ്പ് സാക്ഷികളായിട്ടുണ്ട്. അവർ നൽകിയ മൊഴിയാണ് ഇതിൽ വളരെ കൃത്യമായിട്ട് ഇയാളെ കൊടുക്കുന്നതിന് സഹായമായത്. ഈ പദ്ധതിയുടെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഭീകര പ്രവർത്തനം നടത്താനാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നത് തങ്ങൾക്ക് ബോധ്യമായതോടെ തങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇയാളോടും ഇതിൽ നിന്ന് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇയാൾ ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നുവെന്നുമാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുൻപിലുണ്ട്. കോടതി അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയുകയും ചെയ്തത്. ഇന്നും ഇതിലുള്ള വാദം തുടരും. അതിനുശേഷമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ കോടതി ഇതിൽ ഇയാൾക്ക് എന്ത് ശിക്ഷ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിധി പ്രസ്താവം ഉണ്ടാവുക. അഭിലാഷ്, ശരി, നമുക്ക് മറ്റൊരു കോടതി വാർത്തയിലേക്ക് കൂടി പോകാം. പി വി അൻവർ എം എൽ എയുടെ കോഴിക്കോട് കക്കാടംപൊയിലിലെ പാർക്കിന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകി. ഫീ ഇനത്തിൽ 7 ലക്ഷം രൂപ പഞ്ചായത്ത് ഈടാക്കി. ഇതിനു പുറമെ പാർക്കിന്റെ പേരിലുള്ള റവന്യൂ റിക്കവറി കുടിശ്ശികയായ 2.5 ലക്ഷം രൂപയും അടച്ചു. പാർക്കിന് സർക്കാർ അനുമതി നൽകിയതിന് എതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ ആണ് നടപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാറും ഡാനിപ്പോളും ആണ് ചേരുന്നത്. അനീഷ്, ഇന്ന് ഈ വിഷയം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. നേരത്തെ കോടതി പരിഗണിച്ചപ്പോൾ പാർക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. കോടതി അത് ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തു, പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു നടപടി ഈ സർക്കാർ ഇന്ന് വീണ്ടും വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ഇതാ ലൈസൻസ് നേടിയിരിക്കുന്നു എന്ന് അൻവറിന് അറിയിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ലൈസൻസ് പുതുക്കാതിരിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഇതുവരെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത്?
അനീഷ് കുമാർ, ഓഡിയോ മ്യൂട്ടാണ് എന്ന് തോന്നുന്നു, കേൾക്കാമെങ്കിൽ. അതായത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ സർക്കാർ തന്നെയാണ് വ്യക്തമാക്കിയത് ലൈസൻസ് ഇല്ല ഈ പാർക്കിന് എന്ന്. ഇപ്പോൾ വാർത്ത വരുന്നു ലൈസൻസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഡാനി, ഇതിപ്പോൾ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് കോടതി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഇനിയിപ്പോൾ സർക്കാരിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുന്നു. ലൈസൻസ് ഉണ്ട് എന്നതായിരിക്കുമല്ലോ മറുപടി. മറ്റ് ചോദ്യങ്ങൾ എന്തെങ്കിലും കോടതി ആരാഞ്ഞിരുന്നു? അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി കേസ് പരിഗണിക്കുമ്പോൾ വളരെ ആശ്ചര്യത്തോടെയാണ് ചോദിച്ചത്. കാരണം ലൈസൻസ് ഇല്ലാതെ ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയുക, ഇത് എങ്ങനെയാണ് ലൈസൻസ് നൽകിയത് എന്നതെല്ലാം തന്നെ കോടതി ചോദിക്കുകയും ചെയ്തു. ഇതിൽ കേരള നദീ സംരക്ഷണ സമിതിയുടെ മുൻ ഭാരവാഹിയായി വി രാജൻ നൽകിയ പൊതു താല്പര്യ ഹർജി മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത്. അദ്ദേഹം വിവരാവകാശ പ്രകാരം ലഭിച്ച വിവരങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു പാർക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു, ഇത് 2018 തന്നെ ഇത് വലിയ രീതിയിലുള്ളൊരു വിഷയം ചർച്ചയിലേക്കെല്ലാം തന്നെ വന്നുകൊണ്ടിരുന്നതാണ്. അന്ന് ലൈസൻസ് നൽകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സാധ്യതകൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കോടതിയിലേക്ക് ഈ ഹർജി വരുന്നതും. കോടതി ഇത് പരിഗണിക്കുമ്പോൾ തന്നെ സർക്കാരിനോട് ചോദിച്ചത് ഇതെങ്ങനെയാണ് ഈ രീതിയിൽ ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ കഴിയുക, ലൈസൻസ് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അത് ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ്. ലൈസൻസ് നൽകേണ്ട ആളുകൾ അത് ഇതിൽ എന്ത് തീരുമാനമെടുത്തു, എന്താണ് ഇതിലെ ഒരു തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നതിനെതിരെ ഉയർന്നിരുന്ന ആക്ഷേപങ്ങൾ, അതിൻ്റെ ഒരു സാങ്കേത്യം എന്ന് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്നാണ് സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തത്. അത് ഇന്നലെ കോടതി അത്തരം ചോദ്യങ്ങൾ ആരാഞ്ഞിരുന്നു. ഇന്നത് വീണ്ടും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് പരിഗണനയ്ക്ക് വരികയാണ്. അപ്പോൾ ഇനി അതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ലൈസൻസ് സംബന്ധിയായി എന്താണ് അപ്ഡേഷൻ ഉണ്ടായിട്ടുള്ളത്, അത് കോടതിക്ക് മുൻപാകെ ഇന്ന് അറിയിക്കുകയും ചെയ്യും. റൈറ്റ്. അനീഷ് കുമാർ, എങ്ങനെയാണ് ഇന്നലെ വരെ ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്ന സർക്കാർ ഇന്നത് മാറ്റി പറയാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ലൈസൻസ് പുതുക്കി ലഭിക്കുന്നത്? എന്തായിരുന്നു ഇതുവരെയുള്ള സാങ്കേതികമായ തടസ്സം? അഭിലാഷ്, ആകെ 950,000 രൂപയാണ് ഇപ്പോൾ PV അൻവറിന്റെ പാർക്ക് സർക്കാരിലേക്ക് അടച്ചിരിക്കുന്നത്. ഇതിൽ 700,000 രൂപ പഞ്ചായത്തിൽ ലൈസൻസ് ഇനത്തിൽ ഉള്ളതും 250,000 രൂപ റവന്യൂ കുടിശ്ശിക ഇനത്തിൽ വില്ലേജ് ഓഫീസിൽ അടയ്ക്കാനുള്ള തുകയുമാണ് അടച്ചിരിക്കുന്നത്. ഇതുവരെ ലൈസൻസ് നൽകാതിരുന്നത് ലൈസൻസിനായി നൽകിയ അനുബന്ധ രേഖകളിൽ ചില പിഴവുകൾ പ്രത്യക്ഷമായതിനെ തുടർന്നാണ് എന്നാണ് പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചത്. നിലവിൽ ഈ വൈദ്യുതിയും വെള്ളം സംവിധാനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഗാർഡറും ഒപ്പം റൈഡറും ഉൾപ്പെടുന്ന മേഖലയ്ക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ എന്നും പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായും ഈ രേഖകളിൽ വന്നിരിക്കുന്ന പിഴവുകൾ ഇതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ലൈസൻസ് നൽകുന്നതിന് തടസ്സമായി മാറിയിരുന്നത്. എന്നാൽ ഈ രേഖകളിലെ പിഴവ് പാർക്ക് അധികൃതർ പരിഹരിക്കുകയും ലൈസൻസ് നൽകേണ്ട തുക അടയ്ക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. 2018 ഈ പാർക്ക് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെ ഈ അടച്ചുപൂട്ടാൻ, ഈ ആളുകളുടെയും ഈ പാർക്കിലെത്തുന്നവരുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർന്നിരിക്കുന്ന സാഹചര്യം, പരിസ്ഥിതി ദുർബല പ്രദേശത്ത് നിലനിൽക്കുന്ന എന്ന രീതിയിലും അടച്ചുപൂട്ടാനായി ഉത്തരവിടുന്നത്. എന്നാൽ പിന്നെ 2023 ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പാർക്ക് തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കുട്ടികളുടെ റൈഡിങ്ങും അടക്കമുള്ള ഇടങ്ങൾ മാത്രം തുറന്ന് ഈ വെള്ളവുമായി സമ്പർക്കമില്ലാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. അതിനും ഈ ഫെൻസിങ്ങുകളടക്കം ഉണ്ടായിരിക്കണം, സ്റ്റീൽ കൊണ്ടുള്ള അതിർത്തി വേലികളൊക്കെ കെട്ടി അതിനുള്ളിലായിരിക്കണം പ്രവർത്തിക്കാൻ എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പഞ്ചായത്തിൽ അപേക്ഷ നൽകി, പക്ഷേ അതിൽ ഈ ന്യൂനതകളുണ്ടായിരുന്നു, അനുബന്ധ രേഖകളിൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതേ തുടർന്ന് പഞ്ചായത്ത് അനുമതി നൽകാതിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഹർജിക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ സർക്കാർ ഈ പാർക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിച്ചത് ചട്ടങ്ങളുടെ ലംഘനമാണ്, ഒപ്പം പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയുമില്ലാതെയാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജിയിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ലൈസൻസ് ഉണ്ടോ എന്ന ചോദ്യം ഉയരുകയും പഞ്ചായത്ത് കഴിഞ്ഞ 6 മാസമായി ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സാങ്കേതികമായ കാരണങ്ങളാണ് ഈ ലൈസൻസ് നൽകാൻ തടസ്സമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടുപിന്നാലെയാണ് ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കെ നിർണായകമായ ചോദ്യങ്ങൾ
കോടതി ചോദിച്ചതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ വളരെ അടിയന്തരമായി ഈ സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. അഭിലാഷ്, അതാണ് കോടതി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു, തൊട്ടു പിന്നാലെ ലൈസൻസ് പുതുക്കാൻ സാധിക്കുന്നു. സംസ്ഥാനത്തെ ഒരു MLA ആണ് PV അൻവർ, മാത്രവുമല്ല CPIMന്റെ നാക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി കേസിൽ CMRL നിന്ന് KSIDC നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ പരിശോധന തുടർന്ന അന്വേഷണ സംഘം ഇന്നലെയാണ് KSIDC കോർപ്പറേറ്റ് ഓഫീസിൽ SFIO സംഘം പരിശോധന നടത്തിയത്. SFIO അന്വേഷണം ഊർജിതമായതോടെ CPIM ആശങ്കയിലാണ്. CMRLലും KSIDC പരിശോധന നടത്തിയ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരുവിലെ ഓഫീസിലും പരിശോധന ഉണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ കുര്യൻ, ഇപ്പോൾ ഈ SFIO നേതൃത്വം നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മാക്സിസ് എയർസെൽ കേസ് ഉൾപ്പെടെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. ഇതേ സംഘം തന്നെയാണ് ചിദംബരത്തെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് എത്തിക്കുകയുമൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീണാ വിജയനിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തുന്നു എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? ഏറെക്കുറെ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് അഭിലേഷ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് CMRL അതോടൊപ്പം തന്നെ KSIDC കോർപ്പറേറ്റ് ആസ്ഥാനത്തും ഇന്നലെ വിശദമായ പരിശോധനയാണ് SFIO ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷം സംഘം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയോ അതോ ഇവിടെ തുടരുകയാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ സൂചനകളൊന്നുമില്ല. കാരണം അതീവ രഹസ്യമായിട്ടാണ് SFIO ഈ നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ വിജയന്റെ കമ്പനിയിലടക്കം, ബംഗളൂരുവിലെ കമ്പനിയിലടക്കം വിശദമായ പരിശോധനകളുടെ ഭാഗമായി SFIO ഉദ്യോഗസ്ഥർ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. CPIM കേന്ദ്രങ്ങൾ അത് മുമ്പിൽ കാണുന്നുമുണ്ട്. നമുക്കറിയാം ഇന്ന് കേന്ദ്രവിരുദ്ധ സമരം നടക്കുകയാണ് ഡൽഹിയിൽ. അതിനിടയിൽ ഇത്തരത്തിലൊരു നീക്കം SFIO ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നലെ കോർപ്പറേറ്റ് ഓഫീസിൽ KSIDC കോർപ്പറേറ്റ് ഓഫീസിലെ പരിശോധനകൾ പുരോഗമിച്ച് അവിടെ നിന്ന് ഈ സംഘം മടങ്ങിയതിന് ശേഷം അവർ AKG സെന്ററിലോ ചിന്താ ഫ്ലാറ്റിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിലോ എത്താനുള്ള സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിൽ വലിയ തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിയിരുന്നു. അവരുമായിട്ട് ഒന്നും സഹകരിക്കാതെയാണ് SFIO പ്രവർത്തനം അതീവ രഹസ്യമായി പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണാ വിജയനുമായി ബന്ധപ്പെട്ട കമ്പനിയിലടക്കം വിശദമായ പരിശോധനകൾക്ക് വേണ്ടി SFIO ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. സാമൂഹിക മാധ്യമത്തിൽ ഗാന്ധി ഘാതകനായ നാഥൂറാം വിനായക് ഗോഡ്സെ അനുകൂല കമന്റിട്ട് കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആന്റവന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് ഇന്ന് നോട്ടീസ് നൽകും. സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ വീട്ടിലോ NIT എത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്നത്തേക്ക് ചോദ്യം ചെയ്യലിനുള്ള സാധ്യതയാണ് കാണുന്നത്? നേരത്തെ SFI ഏരിയ കമ്മിറ്റി അംഗം നൽകിയ പരാതിയിലാണ് ഷൈജ ആന്റവനെതിരെ പോലീസ് കേസെടുത്തത്. ഇതിന്റെ തുടർച്ചയായി ഫേസ്ബുക്കിന് ഇവരുടെ യൂസർ ID മറ്റു വിശദാംശങ്ങളും തേടി കത്തയക്കുകയും ചെയ്തിരുന്നു. NIT ഡയറക്ടർക്ക് ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാനായി അറിയിക്കുകയും ചെയ്യുന്നു. ഈ വിശദാംശങ്ങൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇന്ന് ഇവർക്ക് നോട്ടീസ് അയക്കാൻ കുന്ദമംഗലം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്ന് ചൂണ്ടിക്കാട്ടിയാവും ഈ നോട്ടീസ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാവാനുള്ള സന്നദ്ധത അറിയിച്ചില്ലെങ്കിൽ ഇവരുടെ താമസ സ്ഥലത്തോ അല്ലെങ്കിലോ NIT എത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയും പോലീസ് ആരായുന്നുണ്ട്. എന്തായാലും ഇവരിട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഒരു ആധികാരികത ഇത്തരം ഒരു കമന്റ് ഇടാനുണ്ടായ സാഹചര്യം, ഇവർ തന്നെയാണോ ഈ കമന്റ് ഇട്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഈ കുറിപ്പിട്ട ശേഷം പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും ഇത്തരം തന്റെ കമന്റ് ഇട്ടതിനെ ന്യായീകരിച്ചുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അത്തരം കമന്റുകളുടെ സാഹചര്യങ്ങളും ചോദിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തി ചോദ്യം ചെയ്യാൻ ആരായില്ലെങ്കിൽ വനിതാ പോലീസിലേക്ക് സഹായത്തോടെ വീട്ടിലോ ഓഫീസിലോ എത്തി സ്ഥാപനത്തിലോ എത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. എന്തായാലും ഇവരുടെ IP അഡ്രസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സൈബർ സെല്ലും ആരംഭിച്ചിട്ടുണ്ട്. കനത്ത വിദ്യാർത്ഥി പ്രതിഷേധവും യുവജന പ്രതിഷേധവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ NIT മുമ്പിലുണ്ടായത്. അതൊരു വലിയ ക്രമസമാധാന പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യം കൂടി വിലയിരുത്തിയാണ് ഇവർക്കെതിരായ നടപടിക്രമങ്ങൾ ഊർജിതമാക്കാനായി ഉള്ള ശ്രമം പോലീസ് നടത്തുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഷൈജ ആണ്ടവൻ ഇന്ന് വരെ അവധിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെ അവധി കഴിയുന്ന സാഹചര്യത്തിൽ ക്യാമ്പസിൽ എത്തുമോ അതോ ഇനി അവധി കൂടുതൽ നീട്ടുമോ എന്നതാണ്
അറിയേണ്ട മറ്റൊരു കാര്യം. കോഴിക്കോട് എൻ ഐ ടിയിലെ സാഹചര്യം ഇതാണെങ്കിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. അതെന്തിനാണ് എന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. മൃതദേഹം ഏറ്റുവാങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ പങ്കാളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ പോലീസിന്റെയും സ്വകാര്യ ആശുപത്രിയുടെയും വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. വിഷയത്തിൽ ഇന്ന് മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്ന ഭാരത് അരി വിതരണം തൃശൂരിൽ തുടങ്ങി. 29 രൂപ നിരക്കിലാണ് അരി വിൽപ്പന. മാർക്കറ്റിൽ 90 രൂപ വിലയുള്ള പരിപ്പ് 60 രൂപ നിരക്കിലും വിൽപ്പന നടത്തുന്നുണ്ട്. താൽക്കാലികമായി ക്രമീകരിച്ച വാഹനങ്ങളിലാണ് ഇപ്പോഴത്തെ വിൽപ്പന. തൃശൂരിൽ 10 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന പുരോഗമിക്കുന്നത്. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കടുവയ്ക്കായി വനം വകുപ്പ് രണ്ടാമത്തെ കൂടും സ്ഥാപിച്ചു. ചെതലയം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തിയ പ്രതിഷേധ സമരത്തിനൊടുവിലായിരുന്നു കൂടുവയ്ക്കാൻ തീരുമാനമായത്. മേഖലയിൽ ഒരു മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രവാസികൾക്കായി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നോർക്ക റൂട്ട്സ് നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വൈസ് പ്രസിഡന്റ് പി ശ്രീരാമകൃഷ്ണൻ. നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ മലപ്പുറത്ത് സംഘടിപ്പിച്ച സംരംഭകത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 62 പ്രവാസി സംരംഭകർ പങ്കെടുത്തു. വനിതാ കമ്മീഷൻ പട്ടികവർഗ മേഖലാ ക്യാമ്പിന് കോഴിക്കോട് വാണിമേൽ തുടക്കം. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. വാളാംതോട്, അടുപ്പിൽ, മാടഞ്ചേരി, പന്നിയേരി കോളനികളിൽ കമ്മീഷൻ സന്ദർശനം നടത്തി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരള സർക്കാർ പ്രഖ്യാപിച്ച ഡൽഹി സമരം ഇന്ന്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്യതലസ്ഥാനത്തെത്തി. ജന്തർമന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, എൻസിപി നേതാവ് ശരത് പവാർ എന്നിവർ പങ്കെടുക്കും. ഡിഎംകെ, സമാജ്വാദി, ആർജെഡി പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുക്കും. തമിഴ്നാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിപിഎം സംസ്ഥാന ഘടകത്തിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ് എന്നാണ് ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചത് എങ്കിൽ മറ്റൊരു അംഗനവാടിയിലെ കുട്ടികൾ വലിയ സന്തോഷത്തിലാണ്. അതെന്തുകൊണ്ടാണ് എന്ന് നോക്കാം. AC, TV, നിലത്ത് പതുപതുത്ത സ്പോഞ്ച് പാരപ്പെറ്റ്, ചുവരുകളിൽ പല വർണ്ണത്തിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളും അക്ഷരമാലകളും. മലപ്പുറം നഗരസഭയിലെ അംഗനവാടിയിലെ സൗകര്യങ്ങളാണ് പറയുന്നത്. നഗരസഭയിലെ എല്ലാ അംഗനവാടികളും AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കി ആധുനികവൽക്കരിക്കുകയാണ് മലപ്പുറം നഗരസഭ. ഇത്തരത്തിൽ ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരസഭയായിരിക്കും മലപ്പുറത്തെ. നമ്മോടൊപ്പം ചേരുന്നത് നഗരസഭാ ചെയർമാൻ ശ്രീ മുജീബ് കാടേരിയാണ്. മലപ്പുറം വീണ്ടും മാതൃകയാവുകയാണല്ലോ അല്ലേ? ഈ പദ്ധതി പ്രകാരം നഗരസഭയിലുള്ള 64 അംഗനവാടികളും എയർ കണ്ടീഷൻ സൗകര്യത്തോടുകൂടി ആധുനിക സൗകര്യങ്ങളായിട്ടുള്ള സ്മാർട്ട് TV, കിഡ്സ് ഫ്രണ്ട്ലി പെയിന്റിങ്ങുകൾ, സോഫ്റ്റ് ഫ്ലോറിങ്സുകൾ, മോഡേൺ ടോയ്സുകൾ തുടങ്ങി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി നമ്മുടെ അംഗനവാടികൾ ഇന്നു മുതൽ പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളിലാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെയും പഠിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങൾ കൊടുക്കുക വഴി വിദ്യാഭ്യാസം മാത്രമല്ല ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് കുട്ടികൾക്ക് ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങൾ പഠിച്ചു വരുമ്പോഴുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് നഗരസഭ ഈ പദ്ധതി തുടക്കം കുറിച്ചത്. ഇന്ന് 6 അംഗനവാടികൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. അടുത്ത ദിവസം ബാക്കിയുള്ള അംഗനവാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാ അംഗനവാടികളും, സ്വന്തമായി കെട്ടിടമുള്ളതും വാടകയ്ക്ക് പ്രവർത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ അംഗനവാടികളെയും ഇന്റീരിയർ മുഴുവനായും കുട്ടികൾക്കുള്ള കിഡ്സ് ഫ്രണ്ട്ലി പെയിന്റിങ്ങുകൾ, പുറംഭാഗം ഒരു ട്രെയിനിന്റെ കോച്ചിനെ, അതായത് കുട്ടികൾക്ക് ആകർഷകമായ ഇഷ്ടപ്പെട്ട ഇടമാക്കി മാറ്റുന്നതിനുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ നഗരസഭ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. സാധാരണ അംഗൻവാടി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും മനസ്സിലുള്ളത് ഒരു കുടുസായ സ്ഥലം, അവിടെ കുറച്ച് കളിപ്പാടങ്ങൾ മാത്രം. ആ ഒരു കൺസെപ്റ്റ് വലിയൊരു പൊളിച്ചെഴുത്താണുള്ളതിന്.
1.5 കോടി രൂപയാണ് നഗരസഭ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ അംഗനവാടികൾ പ്രയോറിറ്റിയിൽ വരാറില്ല. കാരണം പ്രധാനപ്പെട്ട റോഡ് മറ്റ് സംവിധാനങ്ങൾക്ക് നീക്കിവെച്ചാൽ പിന്നെ പണം തികയാതെ വരും. നഗരസഭ അതിന് പകരം കണ്ടൊരു സമീപനം ഏറ്റവും ഉയർന്ന തുക നൽകിയത് അംഗനവാടികൾക്കാണ്. ഈ വർഷം ഇത് പൂർത്തിയാകുന്നതോടുകൂടി മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾക്ക് മറ്റു മേഖലകളിൽ നിന്ന് പണം കണ്ടെത്തി നഗരസഭയുടെ വിഹിതവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ഒരു പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഇത്ര വലിയ തുകക്കുള്ള പദ്ധതി നഗരസഭ നടപ്പിലാക്കിയത്. 1.5 കോടി രൂപ മൊത്തം വരുന്ന അംഗനവാടിക്ക് ഓരോ അംഗനവാടിയുടെയും അതിന്റെ വ്യാപ്തി അനുസരിച്ച് കൂടിയും കുറഞ്ഞു. 2 ലക്ഷം മുതൽ മുകളിലേക്ക് ഇതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ഓരോ അംഗനവാടിക്കും വേണ്ടി നിലവിൽ നഗരസഭ അതെ അതായത് നഗരസഭയുടെ ഒരു സമീപനം വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് സോഴ്സസ് ഓഫ് കണ്ടെത്തിയിട്ട് വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ മറ്റും ഫണ്ട് കണ്ടെത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള തുകകൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന മേഖല അതായത് വയോജനങ്ങൾക്ക് കിറ്റ് നൽകുക സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ രീതിയിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുക ഇനി മറ്റൊരു പദ്ധതി കൂടി നഗരസഭയിലെ മുഴുവൻ ഗവൺമെന്റ് LP UP സ്കൂളുകളും എയർ കണ്ടീഷൻ സൗകര്യത്തോടു കൂടി പൂർത്തീകരിക്കുകയാണ്. അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങി ആദ്യഘട്ടത്തിലുള്ള ഗവൺമെന്റ് LP സ്കൂളിന്റെ എയർ കണ്ടീഷനിങ് പ്രോജക്ട് ഈ മാസത്തോടുകൂടി പൂർത്തിയാവുകയാണ്. എങ്ങനെയാണ് ഇതിനുള്ള സ്വീകാര്യത? എങ്ങനെയുണ്ട് ജനങ്ങൾ വലിയ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലത്തും തിങ്ങിക്കൂടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഒരു ഉത്സാഹവും ആവേശവും ഒക്കെ ജനങ്ങൾ എത്രമാത്രം ഹൃദയത്തിലേറ്റുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇന്ന് നടന്ന എല്ലാ ഉദ്ഘാടന ചടങ്ങും ഒന്നിനൊന്ന് മികച്ച വലിയ ജനബാഹുല്യം പ്രത്യേകിച്ച് അമ്മമാരുടെ കുട്ടികളുടെ അമ്മമാര് കാരണം കുട്ടികൾ പകൽ സമയത്ത് ഇരിക്കുന്നത് ഇവിടെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ. മാത്രമല്ല ഉച്ചയുറക്കം പോലുള്ളതിൽ ഇത്തരത്തിലുള്ള ശീതീകരിച്ച സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സാധാരണ കുട്ടികളും ഉയർന്ന സൗകര്യത്തിന്റെ ഒരു ജീവിത സാഹചര്യത്തിന് പരിചയപ്പെടാൻ അവസരം അത് അടിസ്ഥാനപരമായി സാമ്പത്തിക സൗകര്യം ഉള്ളവന്റെ വീട്ടിൽ നിന്ന് നല്ല പൈസ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. അവിടെ പശ്ചാത്തല സൗകര്യങ്ങളുണ്ടാവും. ഇല്ലാത്തവരുടെ മക്കളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു അന്തരം കുട്ടികളിൽ ചെറുപ്രായത്തിലെ ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുണ്ട്. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എല്ലാ അംഗനവാടികളും ഈ പോലെ ഈ രീതിയിൽ സജ്ജീകരിച്ചതിന്റെ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം. രാജ്യത്തിനാകെ മാതൃകയാണ് മലപ്പുറം വീണ്ടും. താങ്ക് യു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലൂടെ ഒന്ന് കാണാം. കുട്ടികളൊക്കെ നല്ല കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളി തുടങ്ങി. നമ്മൾ ഈ നിൽക്കുന്ന നിലം ഇത് വളരെ സോഫ്റ്റാണ്. കുട്ടികളൊന്നും വീണാലൊന്നും സംഭവിക്കില്ല. അബദ്ധത്തിൽ വീണാലും ഇനി വേണമെങ്കിൽ കിടന്നുറങ്ങാം. അത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള നിലമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിന്റെ അംഗനവാടിയിൽ ചിത്രങ്ങൾ കാണാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പൂമ്പാറ്റകളായിക്കോട്ടെ, അവന്റെ മൃഗങ്ങളുടെ രൂപത്തിലുള്ള കഥാപാത്രങ്ങളുടെ അക്ഷരമാലകളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഒരു സ്വകാര്യ ഈ കിൻഡർ ഗാർഡനിൽ ഉണ്ടാകുന്നതിനേക്കാൾ മികച്ച രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും മലപ്പുറത്തിന് അഭിമാനിക്കാം. മലപ്പുറം മാതൃകയാവുകയാണ്. സാധാരണക്കാരന്റെ മക്കളും ഏറ്റവും മികച്ച സൗകര്യങ്ങളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം തുടങ്ങുന്നു, അതിനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നതിൽ മലപ്പുറം നഗരസഭയ്ക്ക് അഭിമാനിക്കാം. മലപ്പുറം മാതൃകയാവുകയാണ് കേരളത്തിനും രാജ്യത്തിനും. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, News 18. മലപ്പുറത്ത് നിന്നുള്ള മാതൃകാപരമായ കാഴ്ച. മാത്രവുമല്ല, അംഗനവാടിയിലാണ് കൊച്ചുകുട്ടികളാണ്. അവർ ഒരുമിച്ചിരുന്ന് കളിച്ചും ചിരിച്ചുമൊക്കെയാണ് വളരുന്നത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പറയുന്നത് അവിടെ അങ്ങനെയല്ല സാഹചര്യമെന്നാണ്. കോളേജ് പ്രിൻസിപ്പലിനെതിരെ സദാചാര പോലീസ് ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്താണ്. ലെക്ചർ ഹാൾ പഠനത്തിനായി തുറന്നു നൽകിയാൽ അവിടെ മറ്റു പലതും നടക്കും എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ അധിക്ഷേപിച്ചു എന്നാണ് ബിരുദ വിദ്യാർത്ഥികളുടെ ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ UG വിദ്യാർത്ഥികൾക്ക് ലെക്ചർ ഹാളുകൾ തുറന്നു നൽകാൻ പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് SFI യുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. പ്രിൻസിപ്പലിന്റെ ഓഫീസ് കവാടത്തിന് മുമ്പിൽ ലെക്ചർ ഹാളുകൾ തുറന്നു നൽകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SFI ആ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന SFI യുടെ യൂണിറ്റ് പ്രസിഡന്റ് ഗാഥ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഗാഥ, ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്താനുണ്ടായ സാഹചര്യം എന്താണ്? നമ്മള് അടിസ്ഥാനപരമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മള് ഒരു നിരന്തരമായി പ്രിൻസിപ്പലിനെ കണ്ട് കയറിക്കൊണ്ടത്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ലെക്ചർ ഹാളുകൾ പഠന സമയം കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തുറന്നു നൽകുക എന്നുള്ളത് അത് നമ്മൾ പലവട്ടം ചോദിച്ചെങ്കിലും അതിലൊരു നീക്കുപോക്കും ഉണ്ടായില്ല. ഒരിക്കലും തുറന്നു തരാൻ പറ്റില്ല. എന്താണ് പറയുന്ന ന്യായം? എന്തുകൊണ്ടാണ് തുറക്കാൻ കഴിയത്തില്ല? ലെക്ചർ ഹാളുകളിൽ പഠനം മാത്രമല്ല വേറെ എന്തൊക്കെയോ ആണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ സദാചാര ചുവയോടെ തന്നെയാണ് മാഡം സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്തായാലും വിദ്യാർത്ഥികൾ വളരെ കാലമായി ഉന്നയിച്ചു വരുന്നൊരു കാര്യമാണ് ലെക്ചർ ഹാൾ തുറന്നു വരണം. പഠിക്കാൻ കൃത്യമായുള്ളൊരു സ്ഥലം വേണം എന്നുള്ളത് നമുക്ക് വളരെ കാലമായുള്ളൊരു ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമരത്തിൽ നിന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതരം നമ്മൾ എന്തായാലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു.
പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ SFI മാത്രമാണ് സമരരംഗത്തുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണെങ്കിൽ മറ്റ് വിദ്യാർത്ഥി യൂണിയനുകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സമരത്തോട് സഹകരിക്കാൻ തയ്യാറാകുന്നത്? നമ്മള് SFI യൂണിറ്റ് ആയിട്ട് എടുത്ത സ്ട്രൈക്ക് ആണ്. നമ്മള് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞ് വിദ്യാർത്ഥികളെ ഇറക്കിയതാണ്. മറ്റ് സംഘടനകൾ സഹകരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു സമരം എന്നുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ അധികാരികളെ പ്ലീസ് ചെയ്ത് നിർത്തുക എന്നുള്ള സമീപനമാണ് വന്നിട്ടുള്ളത്. അല്ല, അതിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ അല്ലാണ്ട് മറ്റാര് ഏതെങ്കിലും അധികാരികളെ അറിയിച്ചിട്ടുണ്ടോ? പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഉള്ളപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഇത്രയും നമ്മൾ കയറി പറഞ്ഞിട്ട് പോലും അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ല. ലെക്ചർ ഹാളുകൾ തുറന്നു തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുറേ കാലമായിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം. ഭയങ്കര ശോചനീയമായ രീതിയിലാണ് ഇവിടുത്തെ ടോയ്ലറ്റുകൾ ഉള്ളത്. ലൈറ്റുകൾ പലപ്പോഴും കട്ടാറില്ല. ചില ടോയ്ലറ്റുകൾ ചില സമയത്ത് തുറക്കാറ് പോലുമില്ല. ഇത്രയും വിദ്യാർത്ഥികൾ 250 പേരുള്ള 4 ബാച്ച് എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ക്യാമ്പസുകളിൽ 4-8 ടോയ്ലറ്റുകളാണ് ഉള്ളത്. 1,000 പേരോളം ഉള്ള ഒരു ക്യാമ്പസിൽ 4-8 ടോയ്ലറ്റുകളാണ് പെൺകുട്ടികളും ആൺകുട്ടികളും അവർക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളത്. ഇത്രയും ടോയ്ലറ്റിലാണ് ഉള്ളത്. അപ്പൊ ഇത്തരം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നമ്മൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടുത്തെ ലൈറ്റ് മാറ്റാനാണ് നമ്മൾ ആദ്യമായിട്ട് ചോദിച്ചത്. അതാണെങ്കിൽ പോലും ഇവിടെ അത് ചെയ്തു തരാനുള്ള മനസ്സ് ഇവിടെ നിന്നുള്ള അധികാരികൾ കാണിക്കുന്നു. തുടർ പ്രതിഷേധം എങ്ങനെയായിരിക്കും? ഈ സമരം കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനാണോ? ചർച്ചയ്ക്കായിട്ട് സഹകരണ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇതിനൊരു പരിഹാരം കാണുന്നവരെ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ്. അപ്പോൾ അത്തരത്തിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് SFI നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിൻസിപ്പളിന്റെ ഓഫീസ് ഖരാബോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകില്ല എന്ന ആ കൃത്യമായ പ്രതിഷേധത്തിന് സൂചന നൽകിക്കൊണ്ടാണ് SFI നേതൃത്വത്തിൽ ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ആ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസിന്റെയും മറ്റ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ലെക്ചർ ഹാളുകൾ തുറന്നു നൽകുന്നതടക്കം വിദ്യാർത്ഥികൾ മുമ്പോട്ട് വെക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ അധികാരികളുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുമെന്ന ആ വ്യക്തതയോടെയാണ് SFI നേതൃത്വത്തിൽ സമരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താരംഭം ഇനി പ്രധാനപ്പെട്ട ഒരു കായിക വാർത്തയിലേക്കാണ്. U19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. ഓസ്ട്രേലിയ പാകിസ്ഥാൻ മത്സരത്തിലെ വിജയിയെ ആയിരിക്കും ഇന്ത്യ നേരിടുക. ദക്ഷിണാഫ്രിക്കയിലെ ബെനോനിയിലെ വില്ലോമൂർ പാർക്കിലാണ് മത്സരം. നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 2 വിജയം നേടിയിരുന്നു. മങ്ങിയ കാഴ്ചകളിലൂടെ അല്ലാതെ ലിബിന് ലോകം കാണണം, കൂട്ടുകാരുമൊത്ത് കളിച്ച് ഉല്ലസിക്കണം. എന്നാൽ ജമന ബാധിച്ച തിമിരം ഈ 7-വയസ്സുകാരൻ്റെ കാഴ്ച പരിമിതമാക്കി, ഒപ്പം സ്വപ്നങ്ങളെയും. ശസ്ത്രക്രിയയിലൂടെ കാഴ്ചശേഷി തിരികെ ലഭിക്കുമെങ്കിലും അതിനുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് മാതാപിതാക്കൾ. ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയരുമ സ്വദേശികളായ ബിബിൻ ആര്യ ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമനാണ് ലിബിൻ. ജന്മനാ ഉള്ള തിമിരം ബാല്യം മുതൽ ലിബിന്റെ കാഴ്ചശേഷി കുറച്ചു. പഠനത്തിൽ മിടുക്കനാണെങ്കിലും കാഴ്ച കുറവായതിനാൽ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ണിനോട് ചേർത്ത് വെച്ചാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെ കാഴ്ചശേഷി പൂർണ്ണമായും തിരികെ ലഭിക്കുമെന്നാണ് ഡോക്ടർമാരുടെ ഉറപ്പ്. ഈ മാസം 12-14 തീയതികളിലായി അങ്കമാലി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുകയാണ്. ലെൻസിന് മാത്രം 60,000 രൂപ വേണം. മരുന്നും മറ്റു തുടർ ചികിത്സകൾക്കായും വീണ്ടും തുക കണ്ടെത്തണം. എനിക്ക് 3 കുട്ടികളാണ്. അതിൽ 2 കണ്ണിന് ഒട്ടും കാഴ്ചയില്ലായിരുന്നു. കുഞ്ഞാവിടെ ഓപ്പറേഷൻ കഴിഞ്ഞു, ചെക്കപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് 2. അപ്പം മൂത്തവനിപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാഴ്ചക്കുറവുണ്ട്, 90%. അപ്പോൾ അങ്കമാലിയുടെ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഒരു കണ്ണി ലെൻസ് വെക്കുന്നതിന് 60,000 പറഞ്ഞേക്കുന്നത്. പിന്നെ ആ മരുന്നും അല്ലാതെ കഴിയുന്നതാണ്. അപ്പം ഒരുപാട് പൈസയാവും. ലിബിന്റെ ഇളയ സഹോദരൻ ആരുഷിന് ജന്മനാ കാഴ്ച ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ സഹായത്തോടെ പണം സ്വരൂപിച്ച് ആദ്യഘട്ട ശസ്ത്രക്രിയ നടത്തിയതോടെയാണ് നേരിയ തോതിൽ കാഴ്ച ലഭ്യമായത്. ഇനിയും ഈ കുട്ടിക്കും തുടർ ചികിത്സ ആവശ്യമുണ്ട്. സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്.
അപ്പോൾ ഇവരുടെ രണ്ട് കുട്ടികളാണുള്ളത്. അപ്പോൾ രണ്ട് കുട്ടികൾക്കും കണ്ണിന് പ്രോബ്ലം ഉണ്ട്, അതുപോലെ തന്നെ അമ്മയുടെയും കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ട്. പാരമ്പര്യമാണെന്ന് തോന്നുന്നു രണ്ട് കുട്ടികൾക്കും ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യം ഇതുപോലെ കുഞ്ഞിന് 4 മാസമായ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ചാനൽ വാർത്തകളൊക്കെ കൊടുത്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുകയും കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. എന്നാലും അത് പൂർണ്ണമല്ല. വരും വർഷങ്ങളിൽ കുഞ്ഞിന് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓപ്പറേഷൻ വീണ്ടും വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂലിവേലക്കാരായ ബിബിനും ആര്യയ്ക്കും സ്വന്തമായി വീടില്ല. മുണ്ടിയരുമയിലെ വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത്. ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അക്കൗണ്ട് വിവരങ്ങൾ: പേര് ആര്യ ബിബിൻ, അക്കൗണ്ട് നമ്പർ 4227749826, ഗൂഗിൾ പേ നമ്പർ 9562120374. ലിബിന് നന്നായി പഠിക്കണം, ഒപ്പം മനോഹരമായ ഈ ലോകത്തെ കൺതുറന്ന് കാണണം. അതിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി